എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഐതിഹാസിക പ്രസംഗത്തിന് ഇന്ന് 50 വയസ്സ് തികയുന്നു. അടിച്ചമർത്തപ്പെട്ട കറുത്ത വർഗ്ഗക്കാരനും ഒരു സ്വപ്നമുണ്ട്. 1963 ഓഗസ്റ്റ് 28 മാർട്ടിൻ ലൂതർ കിങ് ലോകത്തോട് ഇത് വിളിച്ചു പറഞ്ഞത്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഒരു നാൾ ഈ രാഷ്ട്രം ഉയർത്തെഴുന്നേറ്റ് അതിൻ്റെ യഥാർത്ഥമായ തത്വസംഹിതകൾക്കനുസരിച്ച് ജീവിക്കും. ഈ സത്യങ്ങളെ സ്വതസിദ്ധമായി നാം ഉൾക്കൊള്ളും. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് തുല്യരായാണ്. And live out the true meaning of its creed. We hold these truths to be self-evident that all men are created. ലിങ്കൺ സ്മാരകത്തിനു മുന്നിൽ തടിച്ചുകൂടിയ 200,000-ലധികം ആളുകളെ വർണ്ണവിവേചനത്തിനെതിരെയും അടിമത്വത്തിനെതിരെയും ബോധവാന്മാരാക്കുന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ആ പ്രസംഗത്തിന്റെ 50 വാർഷികം ലോകജനത ആഘോഷമാക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് അമേരിക്കയിലെ ആദ്യ കറുത്തവർഗ്ഗക്കാരനായ പ്രസിഡന്റ് ബരാക് ഒബാമ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം നടന്ന ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ നിന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റണും ജിമ്മി കാർട്ടറും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യാവിഷൻ.